നമസ്കാരം ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ ഡോഗ്സിനെ പരിപാലിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വീട്ടിൽ കരുതേണ്ട അല്ലെങ്കിൽ നമ്മുടെ കെനൽ കരുതേണ്ട ഒരു എക്യുപ്മെന്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രധാനമായിട്ടും പ്രയോജനപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് അതുപോലെ തന്നെ ഡോഗ്സിന് എക്സസൈസ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് അങ്ങനെ ഉള്ളവർക്ക് വളരെയേറെ പ്രയോജനകരമായ ഒരു എക്യുപ്മെന്റ് ആണ് ഈ കാണുന്ന ഈ ട്രെഡ്മിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ മാലക്കരയുള്ള ബിനിച്ചേന്റെ ട്രൂപ്പേഴ്സ് കെനലിലാണ്. ഇത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കെനലിൽ അദ്ദേഹത്തിന്റെ ഐഡിയയിൽ നിർമ്മിച്ചതാണിത്. അപ്പോൾ ഇതിന്റെ ഒരു നിർമ്മാണ രീതിയും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഓണറായ നമ്മുടെ ബിനിച്ചേനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാകും. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു പുതിയ ത്രെഡ്മില്ലാണ്. ഇത് പ്രയോജനപ്പെടുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഡോഗ്സിന്റെ എണ്ണം കൂടുതലും സ്ഥലപരിമിതി വളരെ കുറവും അതിലുപരി സമയമില്ലാത്തവർക്കും വളരെ പ്രയോജനം ചെയ്യുന്നൊരു മിഷനാണിത്. ഞാൻ ഈ കഴിഞ്ഞ സമയത്തൊരു ഡോഗിനെ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഏകദേശം 2 മാസം കൊണ്ടൊരു 4 കിലോയോളം വെയിറ്റ് അവന് കൂടിയപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു ആശയം, അല്ല ഇതിനെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ ഈ മിഷനിലേക്ക് തിരിപ്പിച്ചത്. ഞാനിങ്ങനെ പലയിടത്ത് അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ വിലയും കിട്ടാനുള്ള കാലതാമസവും എന്നെ അലട്ടി. അത് കാരണം ഞാൻ സ്വന്തമായിട്ടൊന്ന് നിർമ്മിച്ചേക്കാം എന്ന് വിചാരിച്ചു. ബേസിക്കലി ഞാനൊരു ഫാബ്രിക്കേറ്ററാണ്, അലുമിനിയം ഫാബ്രിക്കേറ്ററാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സ്റ്റീൽ ഫാബ്രിക്കേറ്ററുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കൂടി ആലോചിച്ച് നിർമ്മിച്ചതാണ് ഇത്. ഒരു 15 മിനിറ്റ് ഡോഗിനെ കയറ്റി ഓടിക്കാമെങ്കിൽ നമ്മൾ പുറത്തൂടെ നടത്തുന്ന 1 മണിക്കൂറത്തെ എഫക്റ്റ് ഈ ഡോഗിന് കിട്ടും. അങ്ങനൊരു വലിയ ഗുണമുണ്ട്. 15 മിനിറ്റ് ഒരു ആൾക്ക് സമയം കണ്ടെത്താൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതേസമയം 1 മണിക്കൂർ ഓടിക്കൂടെയോ അല്ലെങ്കിൽ ഇതിനെ വർക്കൗട്ട് ചെയ്യിക്കാൻ സമയമില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും വളരെ പ്രയോജനമാണ്. ഞാനിപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഏകദേശം ഒരു 10 ദിവസം ആയതേ ഉള്ളൂ ഞാൻ ഇതിൽ കയറ്റി അവനെ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ചേട്ടാ, ഇതിൻ്റെ ഒരു നിർമ്മാണം നോക്കിക്കഴിഞ്ഞാൽ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു അളവും കാര്യങ്ങളും അതെല്ലാം ഒന്ന് പറഞ്ഞുതരോ. ഇത് ലാബിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4.5 അടി ലെങ്ത് മതി. GSD സംബന്ധിച്ചിടത്തോളം ഇത് പോരാ, ശാരം കൂടെ ലെങ്ത് വേണം. എനിക്ക് ലാബാണ് മെയിനായിട്ടുള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ നിർമ്മാണം 4.5 അടി അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒത്തിരി എന്താ പറയുക, ഇതിനകത്തൊക്കെ ഒരുപാട് ബെയറിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ വീലാണ് ഈ കാണുന്നത്. ഈ തടിയെല്ലാം ഉപയോഗിക്കുന്നത്? തടിയെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും ഇതിപ്പം നമ്മൾ ആഞ്ഞിലിയുടെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കുറച്ചുകൂടെ ഫിനിഷായിട്ട് ചെയ്യണമെങ്കിൽ പരീക്ഷണാർത്ഥം ചെയ്യുക. വേറെ പല വെയിറ്റ് കുറഞ്ഞ തടികളും മാർക്കറ്റിൽ കിട്ടും. ഇനി അടുത്തത് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടേ ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് അതിൻ്റെതായ ഒരു താൽക്കാലിക രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ സംഗതി വളരെ സ്മൂത്ത് ആണ്. ഇതിപ്പം എത്ര അടി നീളം, എത്ര അടി വീതിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്? ഇത് 20 ഇഞ്ച് വീതിയേ ഉള്ളൂ. 4.5 അടി ലെങ്തുമുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ മോട്ടറാണോ അതോ മാനുവലായിട്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചോദിച്ചാൽ മോട്ടറില്ല. ഡോഗ് കയറി നിൽക്കുന്നു, അത് നിലത്തിൽ കൂടെ ഓടുന്നു അല്ലെങ്കിൽ എന്തിനേലും കണ്ടിട്ട് ഓടുന്നു. ആ ഒരു ലാഘവത്തിലാണ് ഇതിൻ്റെ ഓട്ടം നടക്കുന്നത്. നമുക്ക് നാച്ചുറലായിട്ട് ഗ്രൗണ്ടിൽ ഓടുന്ന അതേ അതേ നാച്ചുറൽ ഓട്ടമാണ് ഇതിന് കിട്ടുന്നത്. യാതൊരു സ്ട്രെയിനും ഇല്ല. ഇപ്പോൾ മോട്ടറ് നമ്മൾ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ സ്പീഡിനനുസരിച്ച് ഡോഗ് സ്ട്രെയിൻ ചെയ്യണം. അതെ അതെ, ഇത് അതുണ്ടാവത്തില്ല. ഡോഗ് നോർമലി ഓടുന്നു അല്ലെങ്കിൽ നടക്കുന്നു, ആ ഒരു രീതിയേ ഉള്ളൂ. അതിനെനിക്ക് തോന്നുന്നു ഡോഗ്സിന് തന്നെ അതിന് സ്പീഡ് കുറയ്ക്കുകയും സ്പീഡ് കൂട്ടുകയും അതിന് തന്നെ ചെയ്യാം. അതെ, നമ്മൾ ഡോഗിനെ സ്പീഡ് കൂട്ടിക്കണമെങ്കിൽ എന്തെങ്കിലും കാണിച്ചാൽ ഡോഗ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടും. നമ്മൾ ഡോഗിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ ഡോഗിൻ്റെ ഓട്ടം സ്ലോ ആവും. ഇനി നിർത്തണമെങ്കിൽ നമ്മൾ ഡോഗിനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, ഡോഗ് നിൽക്കും. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ സിമ്പിളാണ്. അതോടൊപ്പം തന്നെ ശരിക്കും പ്രയോജനം ചെയ്യുന്ന ഒരു മെഷീനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യം ഇല്ല? ഇതിനൊരു മെയിൻ്റനൻസും ഇല്ല. ഇത് ഏകദേശം എന്താ പറയുക, ഒരു 80 ഓളം ബെയറിങ്ങുകളിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം അത് കാരണം അങ്ങനെ മെയിൻ്റനൻസ് ഒന്നുമില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട. ഏതായാലും ഇത് വളരെ സിമ്പിൾ മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തുരുമ്പ് പിടിക്കുന്നോ മെയിൻ്റനൻസിനോ ഒന്നും ആവശ്യമില്ല. ആർക്ക് വേണേലും എത്ര നാൾ വേണേലും ഇത് ഉപയോഗിക്കാം. അങ്ങനെ തേയ്മാനം എന്ന് പറയുന്ന സംഭവം ഇതിന് വരാം. ഒരു കുഴപ്പമില്ല, തടിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഏതായാലും ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെതൽ പിടിക്കുന്നോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. സംഗതി വളരെ സിമ്പിൾ. നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഈ ഒരു റണ്ണിങ്ങിന്റെ ട്രാക്ക് ഉള്ളത്?
ഇത് ഏകദേശം 24 inch ഹൈറ്റിലുണ്ട്. തറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡോഗിനെ കയറാൻ ഇറങ്ങാൻ അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഇല്ല. ഡോഗ് വളരെ ഈസി ആയിട്ട് ചാടി മുകളിലേക്ക് കയറിക്കോളും. ഇതിപ്പോൾ നമുക്ക് എല്ലാ ഡോഗ്സിനും ഈ പറയുന്ന ലാബ് ചെയ്യണം. ഇപ്പോൾ മെയിൻ ആയിട്ട് ലാബ് മാത്രമാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡോഗ്സിന് ഇപ്പോൾ ഷെപ്പേർഡ് റോഡ് വീലർ അങ്ങനെ എല്ലാ ബ്രീഡ്സിനും പറ്റിയ ഒരു ഇതാണ് ഇത്. റോഡ് വീലറിനും ലാബിനും ഒക്കെ ഏകദേശം ഈ ഒരു ലെങ്ത് മതി. മതി. അതേസമയം ഷെപ്പേർഡ് ആണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് ഉള്ള ഡോഗ് ആയതുകൊണ്ട് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടെങ്കിൽ ഈസിയായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഡോഗ്സിനെ കയറ്റിയിട്ട് എങ്ങനെയാണ് അതിനെ ഇതിനായിട്ട് ഹുക്ക് ചെയ്തത്? അതിനെ ഒന്ന് കാണിച്ചു തരാം. ഡോഗിനെ കയറ്റി നിർത്തുക. ഇതേമാതിരി ഇതുപോലൊരു ലീഷ് അതിൻ്റെ കഴുത്തിലിടുക. അതിങ്ങനെ ഇതുമായിട്ട് ഉടക്കുക. ഉടക്കി കഴിയുന്ന ഡോഗ് ഇതേ വലിഞ്ഞു നിന്നോളും. വലിഞ്ഞു നിന്നോളും. അപ്പോൾ ഈ ട്രാക്ക് വിട്ട് വെളി വരാനുള്ള അങ്ങനെയുള്ള ഒന്നുമില്ല. ഒന്നുമില്ല. സൈഡിലോട്ടെങ്കിലും പോകത്തില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രം നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചാൽ മതി. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡോഗ് ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഓടാൻ ഓടാൻ ചേട്ടൻ. ഇപ്പോൾ പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ഡോഗ്സിന് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എനിക്കിപ്പോൾ നമ്മുടെ കെനലോട്ട് ഈ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് എത്ര ദിവസം ഈ ഡോഗ്സിന് ഇതൊരു ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇത് അത് ഓരോ ഡോഗിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ചില ഡോഗ് കയറി നിൽക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. ഓ ശരി. അപ്പോൾ ഒന്ന് ചെയ്യിപ്പിച്ചെടുത്തോണ്ട് വരാൻ ചിലപ്പം 2-3 ദിവസം എടുത്തുകൊണ്ടിരിക്കും. ചില ഡോഗ് ആദ്യമേ കയറിയിരിക്കുമ്പോഴേ മൂവ് ചെയ്യുന്ന അനുസരിച്ച് അതങ്ങ് ഓടി തുടങ്ങി പെട്ടെന്ന് തന്നെ സെറ്റ് ആയി പെട്ടെന്ന് തന്നെ സെറ്റ് ആയി. വലിപ്പം കൂടുതലുള്ള ഡോഗ് ആണെങ്കിൽ ഇങ്ങനെ ടോപ്പിൽ കൊണ്ടുവെക്കാം. ഇനി അതെല്ലാം അതിലും വലിപ്പം ഉള്ളതാണെങ്കിൽ ഇതേ ഉടക്കിയാലും മതി. അതെല്ലാം സ്മോൾ ഡോഗ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇത് താഴത്തെ ഇതിന്റെ ഹൈറ്റ് നമുക്ക് പുക്കുകയും താക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഡോഗിന് പറ്റും. പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. വളരെ സിമ്പിളാണ് നമ്മുടെ ഫിറ്റിങ്സ്. ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ അഡ്ജസ്റ്റ്മെന്റ് രീതി മറ്റുള്ള ത്രെഡ്മില്ലിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ വലുപ്പത്തിന് അനുസരിച്ച് സാധാരണ എനിക്ക് ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവം മറ്റുള്ളടുത്ത് ഇവിടെ മാത്രം ഒരു ഹുക്ക് ഹുക്ക് ഇട്ടേക്ക്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് ഞാൻ പൊക്കത്തിനനുസരിച്ച് ഈ ഒരു സാധനങ്ങൾ അഡീഷണൽ വെച്ചു. അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളും അതെല്ലാം ഇതെല്ലാം ഇരുമ്പിന്റെ ഫ്രെയിമാ. ഇരുമ്പിന്റെ ഫ്രെയിമാ. ഏകദേശം ഇത് മൊത്തത്തിൽ ഒരു 70 kg വരും. മൊത്തത്തിൽ നമുക്കിത് ഡെലിവറി അങ്ങനെ ചെയ്യുമ്പോഴല്ലാണ്ട് ഇത് ഫുള്ളായിട്ട് ചെയ്യാൻ എങ്ങനെ ആൾക്കാർ കൊടുക്കുന്നത്? ഫുള്ളായിട്ട് എത്തിച്ചു കൊടുക്കണം. 3 units ആണ് ഇതിന്റെ ബേസ്. ഈ ഭാഗം ഇത്രയും ഒറ്റ യൂണിറ്റ് ആണ്. ഇത് ഈ 4 bolts അഴിച്ചാൽ ഈ ഒരു ഭാഗം കയ്യിലിരിക്കും. അതേപോലെ ഈ ഒരു ഭാഗം കയ്യിലിരിക്കും. ഈ 4 bolts അഴിച്ചു കഴിഞ്ഞാൽ ഇതും നമ്മുടെ കയ്യിൽ കിട്ടും. ഇത് മൊത്തത്തിൽ 3 sections ആയിട്ടല്ലേ? 3 sections ആയിട്ട്. 1, 2, 3 sections ആയിട്ടാണ് നമ്മൾ ഇപ്പം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് ഇത് അസംബിൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. വളരെ സിമ്പിളാണ്. ഒരു 8 bolts 2 sides ഇടുമ്പോൾ സൈഡായി. ഈ 4 bolts ഇടുമ്പോൾ അതിൻ്റെ ടോപ്പുമായി. അപ്പോൾ ചേട്ടാ ഇത് ബെയറിങ്ങിലാണ് നിൽക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കാലക്രമേണ നമ്മുടെ ഈ പറയുന്ന തുരുമ്പെടുക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എന്നാ ചോദിച്ചാൽ ഇതെല്ലാം സ്ലീവ് ഉള്ള ബെയറിങ്ങാണ്. അത് തന്നെയല്ല, ഇത് നനയോ അങ്ങനെ വലിയ സ്ട്രെയിനോ ഒന്നും വരുന്നില്ലല്ലോ. അതൊരു ഡോഗിൻ്റെ വെയിറ്റ് മാക്സിമം 50 kg ഉള്ളൂ. നമുക്കിതപ്പം എത്ര വെയിറ്റ് വരെ ഇതെല്ലാം താങ്ങാൻ പറ്റുന്നുണ്ട്? ഈ ഒരു എക്യുപ്മെന്റ് ഇത് എത്ര വെയിറ്റ് വേണമെങ്കിലും താങ്ങാം. ഇവൻ നമുക്ക് കയറി നിന്നാൽ പോലും ഇതിനൊന്നും പറ്റത്തില്ല. പറ്റത്തില്ല. ഈ തടി പ്ലേ ഒന്നും ഓടി ഒന്നും ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. നമുക്ക് ഇടയ്ക്ക് ഇതിനകത്ത് ഓയിൽ അല്ലെന്നുണ്ട് ഗ്രീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുക്കേണ്ട ആവശ്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ഇതെല്ലാം നമ്മൾ പിന്നെ ലെയ്ത്തിൽ കയറ്റി ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്ന ബെയറിംഗ് സിസ്റ്റം. അത് കാരണം പുറത്തൊന്നുമില്ല. അങ്ങനെ ഉള്ള കംപ്ലൈന്റുകൾ വരാൻ സാധ്യത വളരെ കുറവാണ്.